ഗുരുവനം എസ് ആസ്ട്രോ അസ്ട്രോസെന്റർ ഇടത്തറ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പ്രേമലത ഇന്ന് നമുക്ക് കെ പി ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒമ്പത് ഗ്രഹങ്ങളുടെ വിഹിതം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യം ഈ ഇരുപത്തി നക്ഷത്രത്തെ ക്രമത്തിൽ ഒമ്പത് നക്ഷത്രങ്ങൾ വീതം മൂന്ന് വിഭാഗങ്ങളായിട്ട് പിരിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക രോഗിണി മകീരം തിരുവാതിര പുണർദം പൂയം ആയില്യം ഇത് ഒരു ലൈന് അടുത്ത ലൈന് അശ്വതിയുടെ നേർക്ക് തന്നെ മകം പൂരം ഉത്രം അത്തം ചിത്ര ചോതി വിശാഖം അനിഴം തൃക്കേട്ട ഇത് രണ്ടാമത്തെ ലൈന് അടുത്തത് മൂന്നാമത്തെ ലൈനിൽ മകത്തിന്റെ നേർക്ക് മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് മൂന്ന് നിരകളായിട്ട് നാം നക്ഷത്രങ്ങളെ പിരിച്ചു ഇനി ഈ മൂന്ന് നിരകളിലുള്ള നക്ഷത്രങ്ങളെ ക്രമപ്രകാരം ഓരോ ഗ്രഹങ്ങൾക്കായി വീതിച്ച് കൊടുക്കണം ആദ്യത്തെ ക്രമത്തിലുള്ള അശ്വതി മകം മൂലം എന്ന മൂന്ന് നക്ഷത്രങ്ങൾ ഒരു ഗ്രഹത്തിൻ്റെതാണ് അത് കേതു എന്നുള്ള ഗ്രഹത്തിനാണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങൾക്കും നമുക്ക് ഓരോ നക്ഷ മൂന്ന് നക്ഷത്രങ്ങളായിട്ടാണ് വീതിക്കുന്നത് ഇതിൽ ആദ്യത്തേത് അശ്വതി മകം മൂലം കേതു ഈ കേതു എന്നുള്ള ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങൾക്കുള്ള ദശാകാലങ്ങളെ കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേതു എന്നുള്ള ദശ ഗ്രഹത്തിന് ഏഴു വർഷമാണ് ദശാകാലം അടുത്തത് ഭരണി പൂരം പൂരാടം ഇതിൻറെ ഗ്രഹം ശുക്രൻ ഇതിന് ദശാകാലം ഇരുപത് വർഷം അടുത്തത് കാർത്തിക ഉത്രം ഉത്രാടം ഇതിൻ്റെ ഗ്രഹം രവിയാണ് ഇതിൻ്റെ ദശാകാലം ആറു വർഷം അടുത്തത് രോഹിണി അത്തം തിരുവോണം ഇതിൻ്റെ ഗ്രഹം ചന്ദ്രൻ ദശാകാലം പത്ത് വർഷം മകീരം ചിത്തിര അവിട്ടം ഗ്രഹം കുജൻ ദശാകാലം ഏഴു വർഷം അടുത്തത് തിരുവാതിര ചോതി ചതയം ഇത് രാഹു എന്നുള്ള ഗ്രഹത്തിൻ്റെതാണ് ഇതിന്റെ ദശാകാലം പതിനെട്ട് വർഷം അടുത്തത് പുണർദ്ദം വിശാഖം പൂരോരുട്ടാതി ഗ്രഹം ഗുരു പതിനാറ് വർഷം പൂയം അനിഴം ഉത്രട്ടാതി ഗ്രഹം ശനി പത്തൊമ്പത് വർഷം ആയില്യം തൃക്കേട്ട രേവതി ഗ്രഹം ബുധൻ പതിനേഴ് വർഷം ഇങ്ങനെയാണ് ഒമ്പത് ഗ്രഹങ്ങൾക്കായിട്ട് മൂമൂന്ന് നക്ഷത്രങ്ങളും അതിൻ്റെതായ ദശകാല അളവുകളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഇത് എല്ലാ ദശകാല അളവും കൂടി ചേർത്താൽ നൂറ്റി ഇരുപത് വർഷം എന്നാണ് കിട്ടുക ഈ നൂറ്റി ഇരുപത് വർഷത്തിന് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് വിംശോത്തരി ദശ എന്നാണ് പറയുക ഇപ്പോ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ഒമ്പത് ഗ്രഹങ്ങളുടെ പങ്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇനി ഒരു നക്ഷത്രത്തിൽ ഒമ്പത് ഗ്രഹങ്ങളെ ഒമ്പത് ഗ്രഹങ്ങളുടെ വിഹിതം എത്രയാണെന്ന് നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിലായി പഠിക്കാം നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക